ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇന്നത്തെ ഒരു പ്ലാൻ ബേസ്ഡ് വീഡിയോ ആണ്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞിട്ടുണ്ടാവും. ഞാനിപ്പോൾ ബാംഗ്ലൂരാണുള്ളത്. ഞാനിപ്പം നല്ല പീസ്ഫുൾ ആയിട്ടുള്ള നല്ല കാറ്റുള്ള ടെറസിലാണ് ഉള്ളത്. ഇവിടുത്തെ ടെറസിലാണ് ഉള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ബാക്കിൽ ഒരുപാട് ബിൽഡിങ്സ് കാണാൻ പറ്റുന്നുണ്ടാകും. നല്ല കാറ്റാണ് ഈ സമയമൊക്കെ. നമ്മളെ നാട്ടിലെ പോലെയല്ല, ഈ സമയമൊക്കെ നല്ല കാറ്റാണ് ഇവിടെ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു ടെറസിൽ കുറച്ച് ചെറിയൊരു ഗാർഡൻ ഉണ്ട്. വലിയ സംഭവമുള്ള ഗാർഡൻ ഒന്നുമല്ല. കിട്ടുന്ന പോട്ട്സ്, ഇപ്പോൾ ബക്കറ്റായാലും റീസൈക്കിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ആയാലും, അതിലൊക്കെ കുറച്ച് പ്ലാന്റ്സ് നട്ടിട്ടുണ്ട്. ഞാൻ നട്ടയല്ല ഇത്, ഇവിടെയുള്ള ഞാൻ നിൽക്കുന്ന സ്ഥലത്തുള്ള കെയർടേക്കേഴ്സ് അവരുടെ സണ്ണും വൈഫും ഒക്കെ നട്ടിട്ടുള്ളതാണ്. അപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്തിൽ ടെറസ് ഗാർഡൻ ആണ് കാണിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഹേ, ഞാൻ ഓൾറെഡി വെൽക്കം ചെയ്ത് കഴിഞ്ഞു. ഞാനിപ്പോൾ ഉള്ളത് ഭയങ്കര കംഫർട്ടബിളായിട്ടുള്ള പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലത്താണ്. എനിക്ക് കൂടുതലും ലൈറ്റൊന്നും ഇടേണ്ടി വന്നിട്ടില്ല. ആദ്യമായിട്ട് ഞാൻ ബാംഗ്ലൂരാണുള്ളത്, ഞാൻ ടെറസിലാണുള്ളത്. സോ നാച്ചുറൽ ലൈറ്റിലാണ് ഞാനിപ്പം വീഡിയോ എടുക്കുന്നത്. സോ ഞാൻ വീട്ടിലുണ്ടാകുന്ന സമയത്ത് 1, 2, 3 ലൈറ്റ് ഇട്ടിട്ടാണ് വീഡിയോ എടുക്കൽ. കാരണം ഉള്ളിൽ നിന്നാണല്ലോ, ഇൻസൈഡ് റൂമിൻ്റെ ഉള്ളിൽ നിന്നാണല്ലോ ഷൂട്ട് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ എനിക്ക് ലൈറ്റിൻ്റെ ഒരു പ്രശ്നമില്ല. സൂര്യൻ എൻ്റെ നേരെ തന്നെയാണ് അടിക്കുന്നത്. അപ്പം ടെറസ് ഗാർഡനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. ഭയങ്കര പീസ്ഫുള്ളാണ് കേട്ടോ ഇവിടെ ഇരിക്കാൻ. ഭയങ്കര കാറ്റാണ്. 6:00, 5:00 ആകുമ്പോഴത്തേക്കും നല്ല ഇരുടൊന്നും ഉണ്ടാവില്ല, നല്ല വെയിലൊക്കെ ഉണ്ടാകും. അപ്പോൾ ടെറസ് ഗാർഡനിൽ ഫസ്റ്റ് പറയാനുള്ളത് ബൊഗൈൻവില്ല. ബൊഗൈൻവില്ല, എൻ്റെ വീട്ടിലുള്ള ബൊഗൈൻവില്ലയൊക്കെ കൊഴിഞ്ഞ് തീർന്നു കഴിഞ്ഞു. പക്ഷേ ഇവിടുത്തെ ബൊഗൈൻവില്ല ഇപ്പോഴും നല്ല സെമി ആരിഡ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് വിരിയുന്നുണ്ട്. പിന്നെ നല്ല ഫ്ലവേഴ്സ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അലോവെര, നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ പറ്റുന്നുണ്ടാവും. അലോവെര, അലോവെര എന്ന് പറഞ്ഞാൽ നമ്മളെ കറ്റാർവാഴ. നമ്മളെ കറ്റാർവാഴയെ പോലെയല്ല ഇവിടെ ഉള്ളത്. ഇവിടെ കുറച്ച് പിങ്കിഷ് ഓറഞ്ച് കളർ ഉണ്ടാവും കറ്റാർവാഴക്ക്. കുറച്ചും കൂടി വീതി കൂടിയ കറ്റാർവാഴയായിരിക്കും ഇവിടെ ഉള്ളത്. നമ്മുടെ നാട്ടിലെന്താ ഒരു കുറച്ച് നീളത്തിലുണ്ടാകുന്ന, പക്ഷേ ഒരു പച്ച കട്ടി പച്ച കളറിലെ നമ്മുടെ നാട്ടിലുള്ളത്. പിന്നെ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള റോസാണ്. സീരിയസ് ആയിട്ട് പറയാം, ഈ റോസ് ഫ്ലവറിൻ്റെ വീഡിയോ എടുക്കുമ്പം ഞാൻ തന്നെ മയങ്ങിപ്പോയി. കാരണം ഭയങ്കര ഡിഫറെൻ്റ് കളറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഒരു റെഡും മെറൂൺ, ഒരു ക്രിംസൺ കളർ, ഒരു റെഡും ഓറഞ്ചും മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് ഈ റോസ് ഫ്ലവറിനുള്ളത്. ഭയങ്കര ഭംഗി കേട്ടോ. ഈ വീഡിയോ നിങ്ങൾ കണ്ടേ പറ്റുള്ളൂ, കാരണം അത്രക്ക് ഭംഗിയുണ്ട് ഈ റോസ് ഫ്ലവറിന്. അപ്പം നമുക്ക് ഈ റോസ് ഫ്ലവറിൻ്റെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള റോസ് ഫ്ലവറിനെ നമുക്കൊന്ന് കാണാം. ഭയങ്കര കാറ്റാണ് കേട്ടോ ഇവിടെ. പിന്നെ ഈ കളർഫുള്ളായിട്ടുള്ള ഈ ലീഫി പ്ലാന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, എനിക്ക് ഇതിൻ്റെ പേര് അറിയില്ല. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് പേര് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പേര് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കാം. ഈ പ്ലാന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല സൺലൈറ്റിലുണ്ടാകുന്ന പ്ലാന്റായത്. അധികം ഈ പ്ലാന്റ്സ് ഒന്നും ഓവർ മെയിൻറ്റെയിൻ, ഇവർ മെയിൻറ്റെയിൻ ഓവർ മെയിൻറ്റെയിൻ ഒന്നും ചെയ്യാറില്ല. ജസ്റ്റ് ഇവിടെയുള്ള സെമി ആരിഡ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ്, നല്ല വെയിലും നല്ല മഴയും ഒരേപോലെ ഉണ്ടാകുമ്പം അത് നന്നായിട്ട് വളരുന്നുണ്ട്. ഈ ലീഫി മഞ്ഞ കളറും മഞ്ഞയും പച്ചയടിക്കുന്ന ഈ ലീഫി പ്ലാന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ്.
നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ നല്ല മഞ്ഞ കളറുള്ള ലീഫി പ്ലാന്റ്. ഈ പ്ലാന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല വെയിലുണ്ടാകുമ്പം ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ് അത്. പിന്നെ അലവരയുടെ അടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവും സക്കലൻ പ്ലാന്റ്. സക്കലൻ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നതാണ് സക്കലൻ പ്ലാന്റിൻ്റെ ലീഫിൽ തന്നെ, അലവരയും ഒരു സക്കലൻ, കറ്റാർവാഴി ഒരു സക്കലൻ പ്ലാന്റ് തന്നെയാണ്, അതിൻ്റെ ലീഫിൽ തന്നെ വെള്ളം സേവ് ചെയ്ത് വെക്കാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടാഴ്ച കൂടുമ്പോൾ മാത്രമേ വെള്ളം വേണ്ടും. പക്ഷേ ഈ സക്കലൻ പ്ലാന്റ് ഒരു ഡിഫറെൻ്റ് സക്കലൻ പ്ലാന്റാണ്. ഇതിൻ്റെ കളർ ഡിഫറൻസ് കണ്ടോ നിങ്ങൾ, ഒരു പിങ്കിഷ് റെഡും പിന്നെ ഗ്രീനും മിക്സ് ആയിട്ടുള്ള കളറാണ്. ബിക്കോസ് ഇതിന് നന്നായിട്ട് സൺലൈറ്റ് കിട്ടുന്നുണ്ടാകുന്ന ഇങ്ങനെയൊരു കളർ. ഇതിൻ്റെ ഒരു പീസ് ഞാൻ വീട്ടിൽ നാട്ടിൽ കൊണ്ടുപോയിനായിരുന്നു. ഇവിടെ നിന്ന് തന്നെ പറിച്ചിട്ടാണ് ഞാൻ നാട്ടിൽ കൊണ്ടുപോയത്. പക്ഷേ അവിടെ ഇങ്ങനെയല്ല വളർന്നത്, അവിടെ ജസ്റ്റ് ഒരു വെറും പച്ച കളർ. പക്ഷേ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് അവിടെ വളർന്നിട്ടില്ല. മേ ബി ക്ലൈമറ്റിൻ്റെ പ്രോബ്ലം കൊണ്ടായിരിക്കും. ഫ്ലവറിൻ്റെ പേരറിയില്ലേ? ഈ ഫ്ലവറിനെ ഞാനൊക്കെ ചെറുപ്പത്തിലേ പറയാറുള്ളത് വെൽവെറ്റ് ഫ്ലവർ എന്നാണ്. കാരണം വെൽവെറ്റ് പോലെ തന്നെ, വെൽവെറ്റ് പോലെ തന്നെ നല്ല വെൽവെറ്റ് തന്നെ എന്ന് പറയാം. എൻ്റെ വീട്ടിൽ ഈ ഫ്ലവറൊന്നുമില്ല, പക്ഷേ അപ്പുറത്തെ വീട്ടിലൊക്കെ ഇങ്ങനത്തെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് കാണിക്കാനുള്ളത് എന്തായാലും എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് ചെണ്ടുമല്ലി. ചെണ്ടുമല്ലി ഫ്ലവർ ഇതൊക്കെ നല്ല വെയിലുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഫ്ലവർ തന്നെയാണ് ചെണ്ടുമല്ലി. ഇത് കുറച്ചുകൂടി നല്ല നീറ്റിൽ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇതൊരുപാട് ഇവിടെ ഉണ്ട്, നല്ല ഭംഗിയിലേ കാണാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, പിന്നെയുള്ളത് ഹൈബിസ്കസ് ഫ്ലവർ. എല്ലാവരെയും ഫേവററ്റാണ് ഹൈബിസ്കസ്. ചെമ്പരത്തി എൻ്റെയും ഫേവററ്റാണ്. നല്ല പിങ്കായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു ഹൈബിസ്കസ് ഫ്ലവർ ഉണ്ട്. ഇത് വലിയ ചെറിയ പോട്ടിൽ ചെറുതായിട്ട് തന്നെ വളർന്ന് പൂവിരിഞ്ഞാണ്. വലിയ കൊമ്പൊന്നുമല്ല, ചെറുതാണ്. കാണാൻ നല്ല രസമല്ലേ. ഭയങ്കര കാറ്റാണ് കേട്ടോ. 5:30, 6 o'clock എല്ലാം ആകുമ്പോഴത്തേക്ക് ഇവിടെ ഭയങ്കര കാറ്റാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് വീഡിയോ മര്യാദയ്ക്ക് വൃത്തിയിലെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ മുടി ജസ്റ്റ് കെട്ടി വെച്ചിട്ട് എയർ ബാൻഡ് ഇട്ടു. സൺലൈറ്റ് ഇപ്പോൾ കണ്ണിലടിക്കുന്ന എനിക്ക് തോന്നുന്നു 6 o'clock ആകാനായി സൺലൈറ്റ് ഇപ്പം തീരും. അതുകൊണ്ട് തന്നെ എനിക്ക് വെളിച്ചു ഇപ്പം തീരും. അതിന് മുന്നേ വീഡിയോ എടുത്തിട്ട് തീർക്കാം. ഇതാണ് ടെറസ്, കാണുന്നുണ്ടാവുമല്ലോ. ഇതാണ് ടെറസ്. ഒരുപാട് ബിൽഡിങ്സ് കാണാൻ പറ്റുന്നുണ്ടാവും ബാക്ക് സൈഡിലൊക്കെ. നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ. പിന്നെ ഹെലികോപ്റ്റേഴ്സൊക്കെ പറന്നിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാണാം ഇവിടെ നിന്ന്. പിന്നെ ഇത് എൻ്റെ, ഞാൻ ജസ്റ്റ് തൊട്ടടുത്ത് താഴെ ഉള്ളതാണ്. 2-3 ഡോഗ്സാണ്, ഭയങ്കര സ്നേഹമുള്ള ഡോഗ്സാണ്. കാണാൻ നല്ല ഭംഗിയില്ലേ. അതിൻ്റെ ഭംഗി കണ്ടുകൊണ്ട് ഞാൻ ഡോഗ്സിൻ്റെ വീഡിയോ എടുത്തതാണ്. ഓക്കെ, ഞാനെനിക്ക് ഫ്രീ ആയിട്ടുള്ള ടൈം കിട്ടുമ്പോഴൊക്കെ ഇവിടെ തന്നെയാണ് സ്പെൻഡ് ചെയ്യല്. കാരണം ഈവനിങ്ങിൽ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സുഖം വേറെ തന്നെയാണ്. നല്ല കാറ്റായിരിക്കും. ഞാൻ കുറച്ച് ഒരു ഗ്ലാസ് കോഫിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ വന്നിട്ടിരിക്കും. ഇവിടെ വന്നിരുന്ന് ഇരിക്കുമ്പോൾ തന്നെ ഭയങ്കര സുഖമായിരിക്കും. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ അതിൽ ഇതായിട്ടാവുള്ളത്, മയങ്ങിപ്പോയിട്ടാവുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഒരു ചെറിയൊരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയാൻ പറ്റില്ല. ഒരു ചെറിയൊരു ഞാൻ നിൽക്കുന്ന സ്ഥലത്തുള്ള ടെറസ് ഗാർഡൻ എനിക്ക് കാണിക്കണം തോന്നി. ഞാൻ ഇവിടെ വന്നിട്ട് വലിയ വീഡിയോ ഒന്നും എടുത്തിട്ടൊന്നുമില്ല, കാണിക്കണം തോന്നി. അപ്പം ഇതാണ് വീഡിയോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു.
ടെറസ് ഗാർഡൻ അലവിര കാണിച്ചു തന്നു. സക്കലൻറ്റ് പ്ലാൻ, ഇവിടെയുള്ള സക്കലൻറ്റ് പ്ലാൻ കളർ ഡിഫറൻസ് നല്ല വെയിലുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന കളർ ഡിഫറൻസ് ഞാൻ കാണിച്ചു തന്നു. ഹേയ്, സേ ഹായ്. ഹായ്. സേ ഹായ്. ഇത് ഇവിടെയുള്ള എൻ്റെ ഒരു ഫ്രണ്ടാണ്, എൻ്റെ ഒരു ചെറിയ ഫ്രണ്ടാണ്. പേരെന്താ? ആപ്കെ നാം ക്യാ ഹേ? അനീത. അനീത. അനീത, അനീതക്ക് ആരൊക്കെ ഉണ്ട് വീട്ടിൽ? അല്ല, ആപ്കെ ഘർ പേ കൗൺ കൗൺ ഹേ? മേരി മമ്മി, പപ്പ, ദീദി, ഭായ്. ദീദി, ഭായ്. ഓക്കെ. ആജ് ഇന്ന് അനീതൻ്റെ ബർത്ത്ഡേ ആയേനെ. അപ്പോൾ അവൾ സ്വീറ്റ്സും കൊണ്ട് വന്നതാണ്. ക്യൂട്ടല്ലേ കാണാൻ? ഷേ ബൈ ബൈ. ഓക്കെ ഓക്കെ. ഷേ, വൺ തിങ് സബ്സ്ക്രൈബ് കറനെ കേറി ബോലോ മേരി ചാനൽ കാ. ആപ് സബ് ദീദി കാ സർപ്രൈസ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് കാ ദീദി കാ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് കാ ദീദി സബ്സ്ക്രൈബ് സ്കാ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ജാതാ നീ ആതാ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ, യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കൺ അമർത്തിയാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും ഞാൻ അപ്പം ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ ഓൾവേസ്, പ്ലീസ് കീപ് സ്മൈലിംഗ്. ലവ് യു ആൾ.